നിസാം, ഫസ്റ്റ് ഷോട്ട് ജയിൽ പുള്ളികൾ നടന്നു നീങ്ങുമ്പോൾ വിൽ ഗോ അപ്പ്. ഓക്കെ സർ. ജൂനിയർ ആർട്ടിസ്റ്റ് ജയിൽ പുള്ളികൾ ഇനിയും വൈകും. ഇല്ല സർ, ഇതാ അവരുടെ ട്രക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, സമയം കളയണ്ട. ട്രക്കിതെ ആ പാറക്കൂട്ടത്തിനടുത്ത് നിർത്തിയാൽ മതി. രണ്ട് വരിയായി പ്രിസണേഴ്സ്, ഇരുവശങ്ങളുമായി ജയിൽ ഓഫീസേഴ്സ്. ഓക്കെ സർ. ഓക്കെ, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഇറങ്ങണോ? ശീഘ്രം ഇറങ്ങണോ? ശീഘ്രം ശീഘ്രം. ഇത് അലക്സിന്റെ പടമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജയിൽ പുള്ളി. ശിവൻകോവിൽ സ്ട്രീറ്റിൽ ഏജന്റ് വന്ന് പറഞ്ഞു കുറച്ച് ജയിൽ പുള്ളികളെ ആവശ്യമുണ്ടെന്ന്. യൂണിഫോമും തന്നു. വൈകുന്നേരം വരെ നിന്നാ 400 രൂപ. 100 രൂപ ഏജന്റ് എടുക്കും, ബാക്കി 300 കൈ കിട്ടും. അലക്സ് ഫിലിം ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഷൂട്ട് തീരാറായോ? ഒരു മിനിറ്റ്, ഒന്ന് വരൂ. ജോലി അതിൽ നല്ലതും ചീത്തയും അങ്ങനൊന്നുമില്ല. പക്ഷേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫസ്റ്റ് റാങ്കോടെ ആക്ടിംഗ് കോഴ്സ് പാസ്സായ ശ്യാമിനെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ജീവിതത്തിൽ അഭിനയത്തിന് പരിമിതികളുണ്ട് അലക്സ്. കാശ് കൊടുത്ത് ഇഡ്ലി വാങ്ങാതെ ഇഡ്ലി തിന്നുന്നതായിട്ട് അഭിനയിക്കാൻ കഴിയുമോ? ചെരുപ്പില്ലാതെ ചെരുപ്പിട്ട് നടക്കുന്നതായിട്ട് ഭാവിക്കാൻ പറ്റുമോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ ഡിപ്ലോമ ഫിലിമിൽ ശ്യാം അഭിനയിച്ചു. അതല്ലാതെ തന്നെ നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. ശ്യാമിൻ്റെ വേറെ ബൗച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു സിനിമ ചെയ്യാൻ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യാറില്ല. ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അടുപ്പമുള്ളവരാണ് അകന്ന് നിൽക്കേണ്ടത്. ഒരു പുതിയ സംവിധായകൻ നേരിടേണ്ടി വരുന്ന പ്രഷർ ഞാൻ മനസ്സിലാക്കണമല്ലോ. അലക്സിൻ്റെ ഈ പടം ഒരു വലിയ വിജയമാവട്ടെ. ശേഷം ഞാൻ ധൈര്യമായിട്ട് അലക്സിനെ വന്ന് കാണും. അലക്സിന്റെ മൊബൈൽ ഓഫാണല്ലേ. ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്യുന്നു. കുറച്ച് ബുദ്ധിമുട്ടെങ്കിൽ റഫീഖിന്റെ കാർഷീറ്റ് ഒപ്പിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കണം, തുടങ്ങണം. എന്റെ ആശങ്ക അതൊന്നുമല്ല. സരോജിന്റെ കാര്യമില്ലേ, ഞാൻ എത്ര വട്ടം പറഞ്ഞു അലക്സ്, പച്ചാളം ഭാസി നിർമ്മിക്കുന്ന പടത്തിൽ സരോജ് കമാ എന്നൊരു അക്ഷരം മിണ്ടാതെ അഭിനയിച്ചു പോകും. താങ്കളുടെ നിർബന്ധം കാരണം ഈ പ്രോജക്ട് ഏറ്റുപോയെങ്കിലും ഷൂട്ട് എടുത്തു വരുന്നതോറും വേണ്ടായിരുന്നു തോന്നുന്നു. എന്നാ ഞാൻ അലക്സിനോട് ഒരു രഹസ്യം പറയാം. ഞാൻ നിർമ്മിക്കുന്ന എല്ലാ പടത്തിലും സരോജ് ഒരു രഹസ്യ പാർട്ണറാണ്. ഡയറക്ടറോട്ട് തല്ലുകൂടിയാൽ അങ്ങേർക്കും കൂടിയല്ലേ? പാർട്ണർ എന്ന് പറഞ്ഞാൽ അങ്ങേര് പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിപ്പോ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാറില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ എല്ലാ പടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കന്നോ ഗൾഫിന്നോ വരുന്ന ഏതെങ്കിലും വിട്ടികളായിരിക്കും. മനസ്സിലായില്ല അലക്സേ. കേരളത്തിന് പുറത്തുള്ള പല പണച്ചാക്കുകൾക്കും താരാരാധന വളരെ കൂടുതലായിരിക്കും. അവരെ വളയ്ക്കാൻ എളുപ്പമാണ്. സരോജിന്റെ എന്റെയും പാർട്ണർ ആക്കാമെന്ന് പറയുമ്പോ അവനക്ക് ആവേശത്തോടെ വന്ന് ചാടും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, അവൻ സാറ്റലൈറ്റ് ഓവർസീസ് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ വാങ്ങും. പിന്നെ പടം പൊട്ടിയാലും വിജയിച്ചാലും ഞങ്ങൾക്ക് എന്ത്? അപ്പൊ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പടച്ചോന്റെ കയ്യില്. അപ്പോഴേക്കും വേറൊരു ആരാധക വിഡ്ഢി വന്ന് ഞങ്ങളുടെ വായിലാക്കപ്പെട്ടിരിക്കും. സിനിമ ഇങ്ങനെയുള്ള കള്ളക്കളികൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണ്. അലക്സിന്റെ ലക്ഷ്യം എന്താ? കുറച്ച് നല്ല സിനിമകൾ അല്ലേ? തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി. മറ്റന്നാൽ യുറേക്ക ടിവിയുടെ അവാർഡ് പരിപാടിക്ക് സരോജ് കേരളത്തിൽ വരുന്നുണ്ട്. ഞാൻ കണ്ട് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കാം. ഒരാശയ്ക്കാൻ വേണ്ട, പിന്നെ വിളിക്കാം. ഫ്ലൈറ്റിന് സമയമായി. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ഇയാൾ ഓഫീസിലോട്ട് വാ. ഹലോ. ആ, ഞാൻ കുറച്ച് ദൂരെയാണ്. ഇപ്പോൾ വരാനോ? വൈകുന്നേരം പോരെ. ആ, കാര്യം പറ.